വിനീഷ് ഫോഗട്ടിനെ കാത്തിരുന്ന കോൺഗ്രസിലേക്ക് ബജ്രംഗ് പുനിയ കൂടി എത്തുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസിന് വളരെ സന്തോഷകരമായ വാർത്തകളാണ് അങ്ങനെ പുറത്തു വരുന്നത്. അതായത്, നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളായ മതേതരത്വവും ജനാധിപത്യവും എന്നും പുലർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പലപ്പോഴും പിന്തുണച്ചുകൊണ്ട് ഞങ്ങൾ വാർത്ത ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളിലും ആ പാർട്ടിയുടെ തിരിച്ചുവരവിൽ ഞങ്ങൾ വലിയ സന്തുഷ്ടരുമാണ്. ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ വാർത്തകൾ വരുന്നത് മുഴുവൻ ഹരിയാനയിൽ നിന്നാണ്. ഒരു മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാനയിൽ 3-2 ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് എത്തുമെന്ന സൂചനകൾ നൽകിക്കൊണ്ട് ഗുസ്തി താരങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസിലെത്തുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രമുഖ ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ചെന്ന് കണ്ട് സംസാരിച്ചിരിക്കുന്നു. ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമാണ് അവർ രാഹുൽ ഗാന്ധിയെ കണ്ടിരിക്കുന്നത്. ഒരു BJP നേതാവായ ബലാത്സംഗ വീരന് വേണ്ടി ഗുസ്തി എന്ന കായിക ഇനത്തെ തന്നെ നശിപ്പിച്ച് അവസാനം സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ അഭിമാനം തകർത്തവരാണ് BJP നേതൃത്വമെന്ന് ഹരിയാനക്കാർ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഈ രാജ്യം തന്നെ അതിന് മാപ്പ് നൽകാൻ തയ്യാറാകില്ല എന്നിരിക്കെ ഗുസ്തി ഒരു ജീവനായി കൊണ്ടു നടക്കുന്ന ഹരിയാനക്കാർ BJP വെറുതെ വിടില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള നീക്കമാണ് നടക്കുന്നത്. ഏതായാലും ഗുസ്തി താരങ്ങൾ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടിത്തറ ഇളക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഈ കൊടും ചതിക്കെതിരെ പോരാടാൻ ഒറ്റയ്ക്കല്ല കോൺഗ്രസിനൊപ്പം നിൽക്കുന്നതാണ് ശരി എന്ന് ഗുസ്തി താരങ്ങൾ നിലപാടെടുത്തതോടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിനേഷ് ഫോഗട്ട് എത്തുമെന്ന കാര്യം ഉറപ്പായത്. എന്നാൽ അത്ര തന്നെ തലയെടുപ്പുള്ള ഗുസ്തി താരം ബജ്രംഗ് പുനിയ കൂടി രാഹുൽ ഗാന്ധിയെ കാണാനെത്തിയിരിക്കുന്നു. ഹരിയാനയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിനുള്ള അന്തിമ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇരുവരും രാഹുൽ ഗാന്ധിയെ കണ്ടത്. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്നത്തോടെ തന്നെ അന്തിമ തീരുമാനമുണ്ടാകും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചത്. വിനേഷ് ഫോഗട്ട് മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഹരിയാനയിൽ അത് കോൺഗ്രസിന്റെ വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കും എന്നതിൽ സംശയമില്ല. ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷണിനെതിരെ ഉയർന്ന ലൈംഗികാരോപണത്തിന് പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ വിനേഷ് ഫോഗട്ട് ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടാണ് അവരെ അയോഗ്യയാക്കാൻ രാജ്യാന്തര സമ്മർദ്ദം നൽകിയത് BJP നേതൃത്വമാണെന്ന് ഹരിയാനക്കാർ വിശ്വസിക്കുന്നു. ഒരു പീഡനവീരന് വേണ്ടി ഈ രാജ്യത്തിന്റെ മെഡൽ തന്നെ നശിപ്പിച്ചവർക്കെതിരെയുള്ളൊരു പോരാട്ടമായി ഹരിയാന തെരഞ്ഞെടുപ്പ് മാറുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശംഭു അതിർത്തിയിൽ മോദി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും വിനേഷ് ഫോഗട്ട് എത്തിയിരുന്നു. നരേന്ദ്രമോദിക്കെതിരെ BJP ആരുണ്ട് പ്രവർത്തിക്കാൻ, അവർക്ക് ശക്തി പകരാൻ ഗുസ്തി താരങ്ങൾ എത്തുമ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുകയാണ്. അക്ഷരാർത്ഥത്തിൽ കർഷക സമരം, ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, ഭരണവിരുദ്ധ വികാരം, യുവാക്കളുടെ കോൺഗ്രസ് ചായ്വ്, ഈ തുടങ്ങിയവയെല്ലാം സംസ്ഥാനത്ത് BJP വലിയ തലവേദനയായി മാറുമ്പോഴാണ് വിനേഷ് ഫോഗട്ടിനു കൂടാതെ ബജ്രംഗ് പുനിയ കൂടി കോൺഗ്രസിലെത്താൻ പോകുന്നത്. ഇത് ബ്രിജ് ഭൂഷണിനെതിരായ ആരോപണങ്ങളും ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ടത് സംബന്ധിച്ച പ്രശ്നങ്ങളുമെല്ലാം വലിയ ചർച്ചയാകുകയാണ് ഹരിയാനയിൽ. പാർട്ടികൾ നടത്തിയ ആഭ്യന്തര സർവേ പോലെ ആകെയുള്ള 90 സീറ്റുകളിൽ കോൺഗ്രസ് 50 മുകളിലേക്കും BJP 20 താഴേക്കും പോകുമെന്ന് ഏകദേശം ഉറപ്പാവുകയാണ്. അത് തന്നെയാണ് ഗുസ്തി താരങ്ങളുടെ ഈ കിടിലൻ എൻട്രിയും സൂചിപ്പിക്കുന്നത്.